السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരെ കുറിച്ചുള്ള വിവരണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ, സൗദ ബിവി റളിയല്ലാഹു അൻഹ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ചൊക്കെ അല്പം ചില കാര്യങ്ങളെല്ലാം നാം സംസാരിച്ചു കഴിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ് ഹഫ്സ ബിൻതി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ. ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിവി റളിയല്ലാഹു തആല അൻഹ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അവരുടെ മാതാവ് സൈനബ് ബിൻത് മൽഊൻ, ഉഖ്ത് സഹാബിയിൽ ജലീൽ ഉസ്മാൻ ബിൻ മൽഊൻ, പ്രസിദ്ധനായ ഉസ്മാൻ ബിൻ മൽഊൻ എന്ന് പറയുന്ന സഹാബി വര്യൻ്റെ സഹോദരിയാണവർ. ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവ്വലു മൻ തുവഫ്യ ബിൽ മദീന മിനൽ മുഹാജിരീൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന സഹാബി വര്യരിൽ ആദ്യമായി വഫാത്താകുന്നത് ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു ആണ്. അവ്വലു മൻ ദുഫിന ബിൽ ബഖീഅ, ജന്നത്തുൽ ബഖീഅ എന്ന് പറയുന്ന മദീനത്തെ പള്ളിയുടെ അടുത്തുള്ള ഖബർസ്ഥാനിൽ ആദ്യമായി മറമാടുന്നത്, മുഹാജിറുകളിൽ നിന്ന് ആദ്യമായി മറമാടുന്നത് മഹാനായ ഉസ്മാൻ ബിൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. അവ്വലു മൻ സല്ല അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഷെരീഫിൽ എത്തിയതിന് ശേഷം മയ്യത്ത് നിസ്കരിച്ച സഹാബി വര്യൻ അതും അബ്ദുല്ലാഹി ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു ആണ്. മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സഹോദരനാണ് വാഹുഹാലി അബീഹ, പിതാവത്ത സഹോദരൻ അബ്ദുല്ലാഹിബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രസിദ്ധ സഹാബി വര്യനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ 5 വർഷം മുമ്പാണ് ജനിക്കുന്നത്. എപ്പോഴായിരുന്നു ആ ജനനം? ഹീനകാനത്ത് ഖുറൈശ് തുജദ്ദിദു ബൈന അൽ കഅബ, കഅബാലയത്തെ പുനരുദ്ധരിച്ച് ഖുറൈശികൾ പുതുക്കിപ്പണിയുന്ന ആ സന്ദർഭത്തിലായിരുന്നു. വകാനത്ത് സൗജത് ഖുനൈസ് ബിൻ ഹാഫ അസ്ഹമി അൽ ബദരി, മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ ഖുനൈസ് ബിൻ ഹാഫത്ത് അസ്ഹമി അസ്ഹാബുൽ ബദരിയങ്ങളിൽപ്പെട്ട ഖുനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. وقد اصابته جراح يوم بدر مات متاثرا منها بالمدينه. ഹിജ്റയുടെ 2 വർഷം നടന്ന ബദർ രണ്ടാംഗണത്തിൽ വെച്ചുകൊണ്ട് മഹാനായ ഖുനൈസിന് പരിക്കേൽക്കുകയും അത് നിമിത്തം മദീനയിൽ വെച്ച് അദ്ദേഹം വഫാത്താവുകയും ചെയ്തിരുന്നു. وقد كان رضي الله عنه من اصحاب الهجرتين الى الحبشه ثم الى المدينه كما شهد رضي الله عنه احد. ബഹുമാനപ്പെട്ട ഖുനൈസ് റളിയല്ലാഹു അൻഹു 2 ഹിജ്റ നടത്തിയ ആളാണ്. ആദ്യമായി ഹബിഷയിലെ അബിസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും മഹാൻ ഹിജ്റ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഉഹദ് രണ്ടാംഗണത്തിലും പങ്കെടുക്കുവാനുള്ള ഭാഗ്യം മഹാന് കിട്ടിയിട്ടുമുണ്ട്. പിന്നീട് ബദറിലേറ്റ പരിക്കിൻ്റെ കാരണത്താലാണ് പിന്നീട് അദ്ദേഹം വഫാത്തായതെങ്കിലും ഉഹദ് യുദ്ധത്തിലും പങ്കെടുക്കുവാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ് മഹദിയുടെ വിവാഹം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള വിവാഹം നടന്നത് കാനത്ത് സയ്യിദത്തു ഹഫ്സത്ത് റളിയല്ലാഹു അൻഹ ഖത്തറംബലത്ത് ഫിസ്സാമിനിയത്തി അശറ മിൻ ഉമരിഹ. മഹദിയായ ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹ 18-ാമത്തെ വയസ്സിൽ വിധവയായ മഹദിയാണ്. ഭർത്താവ് മരണപ്പെട്ട വിധവയായി കഴിയുന്ന തൻ്റെ മകളുടെ ആ അവസ്ഥ ആലോചിച്ച് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മഹദിയായ ഹഫ്സക്ക് അനുയോജ്യയായ ഒരു ഭർത്താവിന് അനുയോജ്യനായ ഒരു ഭർത്താവിന് കിട്ടണം. യുവതിയാണ്. ഫബദാലഹു അയ്യഖ്താർ ലഹാ സൗജൻ വവഖഅ ഇഖ്തിയാറുഹു അലബി അലാ അബീബക്കിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ സഹാബാക്കൾ ഏറ്റവും ഉത്തമരായ വരന്മാരെ കണ്ടുപിടിക്കുക, അതാണ് അവരുടെ കാര്യമായി വിവാഹാന്വേഷണ സന്ദർഭത്തിൽ അവർ നോക്കുന്നത്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്ന് വിവരം പറഞ്ഞു തൻ്റെ മകൾ ഹഫ്സിയെ വിവാഹം കഴിക്കണമെന്ന്. ഫസഅ ഉമർ ഇലാ അബീബക്കരി വഅറള അലൈഹി അയതസവ്വജ ബനതഹു വലാകിൻ അബൂബക്കർ അംസക ലാ യുജീബ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വകാനത്ത് സൗജതഹു അസ്സയ്യിദത്തു റുഖിയ ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് തുവഫിയത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായിരുന്നുവല്ലോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ ബിവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചിരുന്നു. അവർ വഫാത്തായതിനു ശേഷമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തൻ്റെ മകൾ ഹഫ്സയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്. ഫസ്തംഹല ഉസ്മാൻ റളിയല്ലാഹു അൻഹു അയ്യാമൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ മരണപ്പെട്ട് റുഖിയ ബീവി മരണപ്പെട്ട് അധിക ദിവസമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സുമാഹ ലഹു അൻഹു ലാ യുരീദു സിവാജ് അൽ ആൻ. പിന്നീട് അദ്ദേഹം മറുപടി കൊടുത്തു, എനിക്ക് ഇപ്പോൾ വിവാഹം ആവശ്യമില്ല, ഞാനിപ്പോൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വിവരം. ഫഹസിന ഉമറു റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. തദവസരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യഷ്കു സാഹിബൈഹി ഫതബസ്സമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൻഹും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും തൻ്റെ മകൾ ഹഫ്സയെ വിവാഹം കഴിക്കുന്നതിന് തയ്യാറാകാത്ത വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. വഖാല ലഹു എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, യതസവ്വജു ഹഫ്സത മൻ ഹുവ ഖൈറു മിൻ ഉസ്മാൻ. ഉസ്മാനേക്കാൾ ഖൈറായ ഒരു വരൻ നിന്റെ മകൾ ഹഫ്സയെ വിവാഹം കഴിക്കും. വയതസവ്വജു ഉസ്മാനു മൻ ഹിയ ഖൈറു മിൻ ഹഫ്സത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ നിന്റെ മകൾ ഹഫ്സയേക്കാൾ ഖൈറായ ഏറ്റവും ഉത്തമയായ ഒരുത്തിയെയും വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. ഫഹീമ ഉമർ റളിയല്ലാഹു അൻഹു മാ അറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞതെന്നുള്ള ഉദ്ദേശം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യമായി. وصافح النبي صلى الله عليه وسلم متهللا സന്തോഷപൂർവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാരിപ്പുണർന്നു. وخرج مسرعا ليزف الى ابنته الخبر العظيم. തന്റെ മകൾ ഹഫ്സയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹാന്വേഷണം നടത്തിയ സന്തോഷം അറിയിക്കാൻ തന്റെ വീട്ടിലേക്ക് അദ്ദേഹം കുതിച്ചു. لقد خطبها رسول الله صلى الله عليه وسلم وفي الطريق قابل الصديق رضي الله عنه. വഴിമധ്യേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ ഖത്താബ് കാണുകയാണ്. വഅറഫ സിദ്ദീഖു അല الفوء سر السعاده التي على وجه عمر. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മുഖത്ത് പ്രകടമായ സന്തോഷത്തിന്റെ ആ സന്തോഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഫഖാല ലഹു ലാ തജിദു അലിയ്യ യാ ഉമർ. ഉമറെ എന്നോട് നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ ഹഫ്സത. ഹഫ്സയുടെ കാര്യം അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലം അക്കുൻ ലിയുഫ്ഷിയ സിറ്റ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ റസൂൽ രഹസ്യമായി എന്നോട് പറഞ്ഞ കാര്യമാണത്, അത് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉത്തറ കഹാല തസവ്വജ്തുഹ അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുമായിരുന്നു എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അമ്മ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫഖദ് തസവ്വജ മിൻ ഉമ്മി കുൽസൂം ബിന്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയും ചെയ്തു. അതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിന്റെ മകൾ ഹഫ്സിയേക്കാൾ ഹൈറായ ഒരുത്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വിഷയം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് അതായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
രണ്ട് മകളെ വിവാഹം കഴിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദിന്നൂറൈൻ എന്ന രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ എന്ന അർത്ഥത്തിൽ ഒരു സ്ഥാനപ്പേര് കൂടി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനുണ്ട്. വകാന ദാലിക ഫീ ജമാഅതിൽ ആഖിർ മിൻ സനത്തി സാലിസ ലിൽ ഹിജ്റ. അങ്ങനെ ഹിജറിയുടെ മൂന്നാമത്തെ വർഷം ഹഫ്സാ ബിവി റളിയല്ലാഹു അൻഹയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ആ വിവാഹം നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദവിവരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.